ഞാൻ മാമിൻ്റെ അളിയനാണ്. അളിയനാണ്. അപ്പോൾ ആ കേസിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് പ്രതികരണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ടെന്ന് പറഞ്ഞു. 13 മാസമായിട്ടും ഇതുവരെ ഒരു വിവരവും നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ നാളെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അറിയണം. അതിന് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ മുന്നോട്ട് വരണം. ആ ഇതിൻ്റെ കൂടെ നമുക്ക് നിന്നാൽ അതിൽ നീതി കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇന്നത്തെ പ്രസംഗത്തിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വാസം. അതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. 13 മാസമായിട്ടും കിട്ടാത്ത വിവരം നമുക്കിന്ന് കിട്ടുകയാണെങ്കിൽ അത് കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവാണല്ലോ. നിലവിൽ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. 20 ദിവസമായി ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തിട്ട് അതിലൊരു പുരോഗതി ഉണ്ടോ? എന്താ കുടുംബത്തിൻ്റെ ഒരു കഴിഞ്ഞ രാവിലത്തെ അൻവറിൻ്റെ മീറ്റിങ്ങിൽ കേട്ട വിവരം അനുസരിച്ചിട്ട് ഇതിന് മേൽപ്പത്തിരിക്കുന്ന ആളുകൾ തടസ്സമുള്ളിടത്തോളം കാലം ഇത് മുന്നോട്ട് പോകാൻ തോന്നില്ല. അപ്പോൾ ADGP ഒരു വിവരണം നമുക്ക് ശരി സത്യസന്ധം എന്താണെന്ന് അറിയണം. അദ്ദേഹം മുന്നിലിരിക്കുന്നിടത്തോളം കാലം വിവരം ക്ലിയർ ആയിട്ട് വരില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇൻഷാല്ലാഹ് വാക്കുകൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മളിപ്പോൾ ഒരു പ്രതീക്ഷ നമുക്കുള്ളത്. 13 മാസമായിട്ട് ഇല്ലാത്ത ഒരു ചാൻസ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് 100% പ്രതീക്ഷയുണ്ട്. മാമിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ ആഗ്രഹമുണ്ടോ? അറിയാൻ വേണ്ടിയിട്ടാണ്. മാമിന് അറിയായിരുന്നോ? ഇല്ല, അറിയില്ല. അറിയില്ല. ഇങ്ങനെ പേപ്പറിലും മറ്റിടത്തും വായനയും TV പരസ്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയുള്ള ചേട്ടനോ? ഞാനങ്ങനെ തന്നെ. പിന്നെ മൂപ്പരെ പ്രസംഗം കാണണമെന്നുള്ള കേൾക്കണം എന്നുള്ള ഒരാഗ്രഹം കൊണ്ട് വന്ന. ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളാണോ? അല്ല, ഒരു രാഷ്ട്രീയമില്ല, ഒരു രാഷ്ട്രീയമില്ല. ഇപ്പോൾ മൂപ്പരെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. കാരണം മൂപ്പര് വളരെ വെട്ടിത്തുറന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനത്തെ നേതാവിനല്ലേ നമുക്ക് വേണ്ടത്. അങ്ങനത്തെ ഒരു നേതാവ് രംഗത്ത് വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങളാളാണല്ലോ മൂപ്പര്, ജനങ്ങളെ നേതാവാണല്ലോ. ഈ PV അനമുറ ഈ മാമിക്കേസിൽ ഇടപെട്ടതോടുകൂടി ഏതെങ്കിലും തരത്തിൽ കേസ് മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? മുന്നോട്ട് പോകും. അയാൾ മുന്നോട്ട് കൊണ്ടുപോകും. കൊണ്ടുപോകും. ഒരു മാസം തന്നാൽ 15 ദിവസം കൊണ്ട് തെളിയിക്കാന്നാ ഇന്നലെ പറഞ്ഞത്. അതെ, അത് തെളിയിക്കും. അത് പറഞ്ഞാൽ ചെയ്യുന്ന ആളാ മൂപ്പര്. ആ കോൺഫിഡൻസ് ഉണ്ട്. അതെ അതെ അതെ. PV അനമുറിന്റെ വാക്കുകൾ വിശ്വസിച്ച് വന്ന ആളുകളാണ്. ചേട്ടാ എവിടുന്ന്? ഇവിടെ തന്നെയുള്ള ആളാ. പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നതാണ്. മാമി പരിചയമുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അൻവറിന്റെ പ്രസംഗം കേൾക്കാൻ വന്ന ആളാണ്. അതെ. ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ വിശ്വാസം? ഇല്ല ഇല്ല ഇല്ല. PV അനമുറിന്റെ വാക്കുകൾ ഇഷ്ടപ്പെട്ടോ? അതെ അതെ. ചേട്ടനോ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഇഷ്ടം കൊണ്ട് വന്നതാണ്. പാർട്ടി ഏതില്ല ഇത്. പിന്നെ സത്യം ഏതാ നിക്കുക വെച്ചാൽ അതിന്റെ കൂടെ നിക്കുക വെച്ചിട്ട് സാറിനെ ഇഷ്ടപ്പെട്ട അതുകൊണ്ട് വന്നതാണ് പ്രസംഗം കേൾക്കാൻ. ഇന്നത്തെ പ്രസംഗത്തിലെ മാമി തിരോധാന കേസ് മാത്രമായിരിക്കോ മറ്റേതെങ്കിലും വിഷയങ്ങൾ പ്രതിപാദിക്കുന്നു കരുതുന്നുണ്ടോ? മറ്റേതെങ്കിലും വിഷയം ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ അതിന് അതുകൂടി കേൾക്കാം വെച്ചിട്ട് വന്നു. അൻവറിന്റെ പ്രസംഗം കേട്ട് വന്നാണ്. അൻവറിന്റെ പ്രസംഗം നല്ല നിലമ്പൂരിൽ നിന്ന് കേട്ടിരുന്നു. അപ്പൊ കാര്യങ്ങൾ അറിയാന്നുള്ള രീതിയിൽ ഒരു ഊർജം കൊണ്ടിട്ട്. നമുക്ക് അറിയില്ലല്ലോ ആരെങ്കിലും എന്തെങ്കിലും എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള നമുക്ക് അറിയുന്നില്ലല്ലോ. ഓരോ പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാനല്ലേ പറ്റുന്നുള്ളൂ. അപ്പം രാഷ്ട്രീയത്തിൽ നമ്മളിത് എങ്ങനെയാണ് അവിടുത്തെ കളികളെന്ന് നമുക്കറിയില്ല. ഇപ്പം TV വാർത്തകളും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളും പിന്നെ ഓരോ ആളുകൾ സത്യം എന്താണെന്നുള്ള അറിയുന്നില്ല. അപ്പം ഇതൊരു ഏത് രാഷ്ട്രീയത്തിൻ്റെ ഫേസ് ആണെങ്കിലും നമുക്ക് നിരപരാധികൾ ഒരുപാട് ആൾ ക്രൂഷ്യലി തറക്കുന്നുണ്ട്. അത് നമ്മൾ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരാൾ ഈ അൻവറാക്കല്ല ആരാണെങ്കിൽ തന്നെയും ഏത് രാഷ്ട്രീയമാണെങ്കിൽ മുസ്ലിം ലീഗ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മാർക്സിസ്റ്റ് ആണെങ്കിലും BJP ആണെങ്കിലും നമ്മളിവിടെ ഓരോരുത്തരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളെ ജനങ്ങൾ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഓരോ ഒരു ഞാനിപ്പോൾ ഉദ്യോഗസ്ഥനാണ്, അതുപോലെ എല്ലാ ഉദ്യോഗസ്ഥരും ഈ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ പാവപ്പെട്ടവൻ്റെ കൂടെ ഈ ആ ഇക്കെ നിൽക്കുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസം വന്നു. വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് പരിപൂർണമായിട്ട് അങ്ങനെയാണല്ലോ കേൾക്കുന്നത്. ഈ മറുചേരിയിലുള്ള ആളുകൾ ഈ ഗവൺമെൻറ് നമ്മൾ ഇതുപോലെ സത്യം വെളിച്ചത്ത് കൊണ്ടുവരികയാണെങ്കിൽ നെല്ലും പതിരും വേർതിരിച്ചറിയണമല്ലോ. ഇപ്പം നമ്മൾ നിഷ്പക്ഷമായിട്ട് കേൾക്കുകയാണ്, ആരും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ നമ്മൾ ഇന്നലെ നിലമ്പൂരിൽ നിന്നുള്ള ഞാൻ 2.5 മണിക്കൂർ ലൈവായിട്ട് ആ പ്രോഗ്രാം കണ്ടതാണ്. അപ്പോൾ കോഴിക്കോട് യൂണിവേഴ്സിറ്റി, ഞാൻ എൻ്റെ ജോലി എറണാകുളത്താണ്. അപ്പം ഞാൻ എറണാകുളം നാട്ടിലേക്ക് ഒന്ന് യൂണിവേഴ്സിറ്റിൻ്റെ സുഹൃത്തിനും കൂടി നമുക്കൊന്ന് പോവാം, കേൾക്കാം, കാര്യങ്ങൾ അറിയാം. നമ്മളൊക്കെ വോട്ടുകൾ ചെയ്യുന്നതല്ലേ. അപ്പം നമ്മൾ ഏതൊരു കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ആ പ്രശ്നം നിലമ്പൂരിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്ന കരുതുന്നുണ്ടോ? അല്ല, നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിൽ നമുക്ക് എങ്ങനെയാന്നുള്ളത് അറിയില്ലല്ലോ. ആ ഇക്ക പറയുന്നതിൻ്റെ കാര്യമുള്ള ഓരോ ഫാമിലി ഇവിടെ വന്ന് നിൽക്കുന്നില്ല അവരുടെ അനുഭവങ്ങൾ. ഈ അനുഭവങ്ങൾ നമ്മൾ കേൾക്കുകയല്ലേ. നമ്മൾ പഠിച്ചോന്നല്ലോ സത്യം ചൂണ്ടു നോക്കാനേ. ഓരോ അൻവറിന്റെ പ്രസംഗം വാക്കുകൾ കേൾക്കാൻ വേണ്ടി ദൂരെ സ്ഥലത്ത് നിന്ന് വന്ന ആളുകളാണ്. ചേട്ടൻ എവിടെ നിന്ന് വരുന്നത്? പയ്യോളി. പ്രസംഗം കേൾക്കാൻ വന്നാണോ അതോ മാമിന് അറിയുന്ന ആളാണ്? അൻവറിന്റെ പ്രസംഗം കേൾക്കാൻ വന്നാണ്. ഏതെങ്കിലും രാഷ്ട്രീയത്തിലുള്ള ആളാണോ?
യു ഡി എഫിന്റെ ആളാണ്. കോൺഗ്രസ് ആണോ? മുസ്ലിം ലീഗ് ആണ്. മുസ്ലിം ലീഗ് ആണ്. ഭാരവാഹി തന്നിലുണ്ടോ? യു ഡി എഫിന്റെ ചെയർമാനാണ്. തുറയൂരിന്റെ നിലവിലും ചെയർമാനാണ്. മുഹമ്മദ് അലി. മുഹമ്മദ് അലി ഇതിന് പിന്തുണർപ്പിച്ചോ? അൻവറിന് പിന്തുണർപ്പിച്ചോ എന്നാണോ? അല്ല, അൻവറിന്റെ പ്രസംഗം കേൾക്കുക, കഴിഞ്ഞ 5-6 വർഷമായിട്ട് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു ഭരണകക്ഷ MLA തന്നെ പറയുമ്പോൾ അത് കേൾക്കാനുള്ള കൗതുകത്തിന് വേണ്ടി വന്നതാണ്. അൻവറിന് പിന്തുണ കൊടുക്കുന്നുണ്ടോ? അതാ കേൾക്കുക മാത്രമാണോ? ഇപ്പോൾ കേൾക്കുകയാണ്. കേൾക്കുക മാത്രമേ ഉള്ളൂ. അതെ. ലീഗിന്റെ മറ്റു നേതാക്കൾ പിന്തുണയുണ്ടോ? അതോ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണോ? സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണ്. ഇഷ്ടപ്രകാരം വന്ന. അതെ. ആരും പോകണ്ടെന്നല്ലോ പറഞ്ഞായിരുന്നു ലീഗുകാർ? അതൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. ഇല്ല. ഓക്കെ. ഈ മാമി കേസിൽ കൂടുതൽ എന്തെങ്കിലും തെളിവുകൾ വരുമോ, അങ്ങനെ എന്തെങ്കിലും കാര്യം അറിയാവോ? ഒന്നും അറിയില്ല. അറിയില്ല. പ്രസംഗം നേരിട്ട് കേൾക്കാൻ വന്നു അൻവറിന്റെ? നേരിട്ട് കേൾക്കാൻ വേണ്ടി വന്നു. ഇതിന് മുൻപ് പ്രസംഗം കേട്ടിട്ടുണ്ടോ അൻവറിന്റെ? ഇല്ല, ഇതുവരെ കേട്ടിട്ടില്ല. ടിവിയിലൂടെ കണ്ടിട്ടുള്ളൂ. ഇന്നലെ ടിവിയിൽ കേട്ട പ്രസംഗം കേട്ടു. അപ്പം കുറച്ചും കൂടെ ഒന്ന് ലൈവായിട്ട് കേൾക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്.